നമസ്കാരം. തന്റെ പാർട്ടിയായ ജനതാദൾ യുവിനെ പിളർത്താൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ എൻ ഡി എയുമായുള്ള സഖ്യം വിട്ട് കോൺഗ്രസുമായും ആർ ജെ ഡിയുമായും ഒക്കെ ചേർന്ന് പുതിയ മന്ത്രിസഭ ബീഹാറിൽ രൂപീകരിച്ചത്. പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ നടക്കുന്നു. 31 പുതിയ മന്ത്രിമാരെയാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ വിപുലീകരണം നടത്തിയത്. ഏറ്റവും വലിയ കക്ഷിയാണ് ആർ ജെ ഡി എന്നുള്ളത് കൊണ്ട് തന്നെ 79 അംഗങ്ങളുള്ള ആർ ജെ ഡിക്ക് ഏതാണ്ട് 16 മന്ത്രിമാരുണ്ട്. നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിന് 45 സീറ്റുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് 11 മന്ത്രിമാർ മാത്രമാണ് ജെ ഡി യുവിനുള്ളത്. പക്ഷേ ഈ മന്ത്രിസഭാ വികസനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം 5 ജെ ഡി യു എം എൽ എമാർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്നു. മന്ത്രിസ്ഥാനം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരിക്കാം. ഒന്നോ അതിൽ കൂടുതലോ ജെ ഡി യു എം എൽ എമാർക്ക് മന്ത്രിസഭാ വികസനത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് ഈ സംഭവവികാസം സൂചിപ്പിക്കുന്നത്. എന്തായാലും പാർട്ടി പിളർത്തും അല്ലെങ്കിൽ പാർട്ടി പിളരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ പേരിൽ ബന്ധം മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ദീർഘകാലമായ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് തേജസ്വി യാദവിനൊപ്പവും കോൺഗ്രസിനോടൊപ്പവും നിതീഷ് കുമാർ പോയത്. അതായത് അഴിമതിക്ക് തനിക്ക് കൂട്ടു നിൽക്കാനാവില്ല, അഴിമതിയോട് സന്ധി ചേരാനാവില്ല എന്ന തീരുമാനത്തിലാണ്, എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് കഴിഞ്ഞ തവണ മഹാഗഠബന്ധൻ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിതീഷ് കുമാർ വന്നത്. എന്നാൽ ഇപ്പോൾ 2.5 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും മഹാഗഠബന്ധനിലേക്ക് പോവുകയാണ്. മഹാരാഷ്ട്രയിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് തൻ്റെ പാർട്ടിയെ പിളർത്താൻ ബി ജെ പി ശ്രമിക്കുമോ? കാരണം അവിടെയും ആ മുന്നണിയിലും ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 78 സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, 45 സീറ്റുകൾ മാത്രമാണ് ജനതാദൾ യുണൈറ്റഡിനുള്ളത്. അതുകൊണ്ട് എന്നിട്ടും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി നൽകി. ബി ജെ പി അവിടെ അടിത്തറ വിപുലീകരിക്കുകയാണ്. വലിയ രീതിയിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ബീഹാർ എന്ന സംസ്ഥാനത്ത് വിപുലീകരിക്കപ്പെടുന്നു. മറ്റു പാർട്ടികൾ പ്രത്യേകിച്ചും ജനതാദൾ യുണൈറ്റഡിനെ ബാധിക്കുന്ന തരത്തിൽ ബി ജെ പി മുന്നേറുന്നു. ഇതെല്ലാം നിതീഷ് കുമാറിൻ്റെ ഒരു ആശങ്കയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിലെ സംഭവ വികാസം കൂടിയായപ്പോൾ ശിവസേന രണ്ടായി പിളരുകയും അതിൽ വലിയൊരു വിഭാഗം ബി ജെ പിയോടൊപ്പം പോവുകയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ഭരണം നിലവിൽ വരികയും ചെയ്തതോടുകൂടി ആശങ്കയിലായതാണ് നിതീഷ് കുമാർ ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ബദൽ ഭരണ സംവിധാനത്തിന് ബീഹാറിൽ തയ്യാറായത്. ഈ ബി ജെ പിയുടെ ബീഹാർ ഘടകം, അതിൻ്റെ നേതാവ് സുശീൽ കുമാർ മോദി തന്നെ ഈ വാർത്തകൾ നിരസിച്ചിട്ടുണ്ട്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്താൻ ബി ജെ പിക്ക് ഉദ്ദേശമില്ല. പക്ഷേ ബി ജെ പിയുടെ സദ്ഭരണം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സദ്ഭരണം, അതിൻ്റെ ഒരു അലയൊലി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകാറുണ്ട്. ബി ജെ പിയോടുള്ള അടുപ്പം ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. എല്ലാ രാഷ്ട്രീയ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് വികസനത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രവണത എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് ബീഹാറിലും പ്രകടമാണ്. അതാണ് ബി ജെ പിയുടെ അടിത്തറ വിപുലീകരിക്കുന്നതിന് കാരണമായത്. പക്ഷേ ജനതാദൾ യുണൈറ്റഡിന് അതൊരു വലിയ ആശങ്കയായിരുന്നു. തങ്ങൾ ആണ് ഇവിടെ ബീഹാറിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്, ബി ജെ പി തങ്ങളുടെ ഒരു ഘടകകക്ഷി മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, തങ്ങളുടെ മുന്നണിയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറിയിരിക്കുന്നു. ബി ജെ പിക്ക് ഒരു പക്ഷേ ഒറ്റയ്ക്ക് ബീഹാറിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം വരും തിരഞ്ഞെടുപ്പുകളിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇത് മുൻനിർത്തിയാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കേണ്ട എന്ന ഒരു ആലോചനയുടെയും എന്ന തന്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് പിന്തുണ ഏവുക എന്ന നയം ഇവിടെ നിതീഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ അപ്പോഴും പാർട്ടിയുടെ 5 MLA മാർ പാർട്ടിയോട് ഉടക്കി നിൽക്കുകയാണ്. പാർട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഈ 5 MLA മാരുടെ രാഷ്ട്രീയ തീരുമാനമാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. 5 MLA മാരുടെ വിട്ടുനിൽപ്പ് പാർട്ടിയെ പിളർത്തുമോ, ഈ അതൃപ്തി 5 എന്ന അക്കത്തിൽ ഒതുങ്ങുമോ എന്നെല്ലാമാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.